ഷീബ് വിലായത്തിൽ റിപ്പോർട്ട് ചെയ്ത തീപിടുത്തം അഗ്നിശമന സേനാംഗങ്ങൾ നിയന്ത്രണ വിധേയമാക്കി. റുസൈൽ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ റിപ്പോർട്ട് ചെയ്ത അഗ്നിബാധ മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അഗ്നിശമന സേനാംഗങ്ങൾ പരിക്കുകളൊന്നുമില്ലാതെ നിയന്ത്രണ വിധേയമാക്കിയതായി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കുമായി 3000-ത്തിലധികം ഇറക്കുമതി പെർമിറ്റുകൾ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നൽകിയതായി ദി മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ഇൻഡസ്ട്രി ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ അറിയിച്ചു. 2020 ജാനുവരി ആരംഭം മുതൽ ജൂൺ അവസാനം വരെ കാറുകൾ, മോട്ടോർ സൈക്കിളുകൾ, അവയുടെ ടയറുകൾ എന്നിവയുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും പെർമിറ്റുകളുടെ എണ്ണം 3346-ൽ എത്തിയതായും ഈ കാലയളവിൽ കാറുകൾക്കും മോട്ടോർ സൈക്കിളുകൾക്കും ടയറുകൾക്കും GCC മാനദണ്ഡമനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ്സ് 3093 എണ്ണത്തിലെത്തിയതായും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. ഒമാനിൽ 576 കൊറോണ വൈറസ് കേസുകളും 7 മരണങ്ങളും തിങ്കളാഴ്ച രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സുഖം പ്രാപിച്ച 85781 കേസുകളും 853 മരണങ്ങളുമുൾപ്പെടെ രാജ്യത്താകെ ഇപ്പോൾ 94051 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയത്തിൻ്റെ പ്രസ്താവനയിൽ പറഞ്ഞു. പരമോന്നത സമിതിയും ആരോഗ്യ മന്ത്രാലയവും പുറപ്പെടുവിച്ച സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അതുപോലെ വീട്ടിൽ തന്നെ കഴിയണമെന്നും ആവശ്യമില്ലെങ്കിൽ താമസ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു പോകരുതെന്നും മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.